ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പൊട്ടാറ്റ ആവശ്യമുണ്ട്. തൊലി കളഞ്ഞ് കഴുകിയെടുത്ത പൊട്ടാറ്റയാണത്. ഇതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ പൊട്ടാറ്റ നമ്മൾ നല്ലോണം അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒട്ടും കട്ടയില്ലാതെ നല്ലോണം തരിയായിട്ട് തന്നെ നമുക്ക് നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമ്മളിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതിപ്പോൾ നോർമൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഞാനൊരു കാൽ ടീസ്പൂണിൽ അടുത്തായിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞളുള്ളവർ മഞ്ഞൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പൊട്ടാറ്റൻ്റെ കൂടെ മഞ്ഞളും ഇട്ട് അരച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ മഞ്ഞളില്ലാത്തതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സായി കിട്ടണം. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആയാൽ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യുക. ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം കാണാം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.